ജീവിതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് നാം എവിടെയായിരുന്നു എന്നോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്നോ നമുക്കറിയില്ല. എന്നാൽ വ്രതനിഷ്ഠയാൽ തപശ്ചര്യയാൽ സൃഷ്ടിസ്ഥിതിയിലായ നിഗൂഢതകൾ അറിഞ്ഞവരാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. ജനന മരണങ്ങൾക്കപ്പുറത്ത് ആദിയും വ്യാധിയും മരണവുമില്ലാത്ത സർവ്വസമ്പന്നമായൊരു ബോധതത്വമുണ്ട് എന്നും പുറമേ കാണുന്നതിനപ്പുറമുള്ളത് കാണാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൊരു പ്രകാശമുണ്ടെന്നും മനസ്സിലാക്കുന്ന ഗുരുക്കന്മാർ, സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ അനന്തശക്തിയെ അറിയാൻ സാധിക്കില്ല എന്നും അറിയാവുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുപാട് ഉപാസനാ മാർഗങ്ങൾ കരുതി വെച്ചു, കൂടെ ഒരുപാട് മഹത് കൃതികളും. അങ്ങനെ ലോകത്തിൻ്റെ തന്നെ ആധ്യാത്മിക ദീപമായി ഭാരതം മാറി. എന്നാൽ ഐതിഹ്യങ്ങളുടെ പുകപടലങ്ങളൊന്നുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ യോഗാത്മാവാണ് ഇന്നും ശബരിമലയിൽ ചിരഞ്ജീവിയായി വാഴുന്ന, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സാക്ഷാൽ താരക ബ്രഹ്മമായ സ്വാമി അയ്യപ്പൻ. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു കാലത്ത് ജ്വലിച്ചുയർന്ന് ജീവിച്ച് ഇന്നും ഓരോ വസ്തുതയും ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സ്വാമി അയ്യപ്പൻ, ജാതി മതഭേദമില്ലാതെ ഏവർക്കും ആരാധിക്കാൻ പറ്റുന്ന അനുഗ്രഹമൂർത്തിയായി കഠിന തപസ്സനുഷ്ഠിക്കുന്ന യോഗമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശബരീശൻ, യോഗദക്ഷിണാമൂർത്തിയെപ്പോലെ അരയിൽ പട്ടബന്ധിച്ച് യോഗ പട്ടാസനം ധരിച്ച് വലത് കൈയിൽ ചിന്മുദ്രയോടുകൂടിയിരിക്കുന്ന അപൂർവമായ ഭഗവാന്റെ സ്വരൂപം നമുക്ക് കാണിച്ചു തരുന്നത് തപശ്ചര്യയാണ് ജീവിതം എന്നാണ്. ദീർഘകാലം തപസ്സനുഷ്ഠിക്കുന്നതിനായി രണ്ട് കാലുകളും വീ പോലെ ഉറപ്പിച്ച് ഒരു പട്ട കൊണ്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്ന ആസനത്തിനെയാണ് യോഗശാസ്ത്രത്തിൽ പട്ടബന്ധാസനം എന്ന് പറയുക. മൂലാധാരം മാത്രം നിലത്തുറപ്പിച്ചുകൊണ്ട് അതിദുഷ്കരമായ ആസനത്തിലിരിക്കുന്നതാണ് ഭഗവാന്റെ സ്വരൂപം. വളരെ ദുർലഭമായിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം ലഭിക്കുക. മനുഷ്യൻ്റെ ആയുസ് 100 വയസ്സ് കണക്കാക്കുകയാണെങ്കിൽ പകുതി രാത്രിയായി പോകും. പിന്നീടുള്ള പകുതിയിൽ നിന്ന് ബാല്യവും വാർദ്ധക്യവും കുറച്ചാൽ യൗവനകാലം മാത്രമാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു മനുഷ്യനുണ്ടാവുക. എന്നാൽ ആ സമയത്തോ നമ്മൾ പ്രാരാബ്ധങ്ങളിലും സുഖദുഃഖങ്ങളിലും സംസാര ചക്രത്തിലൊക്കെ പെട്ട് തിരക്കിലും ആയിരിക്കും. ഈ തിരക്കിനിടയിലും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഉത്തമമായ വ്രതമാണ് ശബരിമല മണ്ഡലകാല വ്രതചര്യകൾ. കഥകൾക്കും ആചാരങ്ങൾക്കും അപ്പുറത്ത് അയ്യപ്പ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കി സമർപ്പണഭാവത്തോടുകൂടി വ്രതനിഷ്ഠയോടുകൂടി പരിപാലിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ അയ്യപ്പനെ അറിയാൻ സാധിക്കുന്നതും മോക്ഷം നേടാൻ സാധിക്കുന്നതും. പഞ്ചഭൂതങ്ങളുടെ നാഥനായിട്ടാണ് അയ്യപ്പനെ അറിയപ്പെടുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പ്രപഞ്ചം. ഇതേ 5 ആധാര തത്വങ്ങൾ ചേർന്നതാണ് മനുഷ്യശരീരവും. മനുഷ്യശരീരത്തിലെ പടികളാണെന്നറിയപ്പെടുന്ന ചക്രങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി എന്നീ ചക്രങ്ങൾ ഈ 5 തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് മൂലാധാരം എന്നറിയപ്പെടുന്നത്. ഈ മൂലാധാരം മാത്രം നിലത്തുറപ്പിച്ചുകൊണ്ടാണ് അയ്യപ്പസ്വാമിയുടെ ഇരിപ്പിടം. ഇതേ മൂലാധാര ചക്രത്തിലാണ് കുണ്ഠലിനി ശക്തി, ഒരു സർപ്പച്ചുറ്റു പോലെ പത്തി താഴ്ത്തി ചുരുണ്ടുകിടന്ന് ഉറങ്ങുന്നത് എന്ന് പറയപ്പെടുന്നു. കൂടാതെ അതോടൊപ്പം ഇടാ, പിങ്കള എന്നീ 2 നാഡീ ഞരമ്പുകൾ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്നു. നട്ടലിനകത്ത് മൂലാധാരം മുതൽ സഹസ്രാരം വരെ നീണ്ടു കിടക്കുന്ന സുഷുമ്ന നാഡി ഇടപിങ്കള നാഡികൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് കാരണം എപ്പോഴും അടഞ്ഞും കിടക്കുന്നു. ഒരു മണ്ഡലകാലം കഠിനമായ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്നതോടെ കുണ്ഠലിനി ശക്തി ഉണരുകയും ഇളാ പിങ്കള നാഡി സംയോഗത്താൽ സുഷുമ്നാ നാഡിയുടെ കവാടം തുറന്ന് അതിനകത്തുള്ള നമ്മുടെ പ്രാണശക്തി 5 ആധാരങ്ങളെയും മറികടക്കാനും സാധ്യമാകുന്നു എന്ന് സാരം. ഇളാ പിങ്കള നാഡി സംയോഗത്താൽ, ശിവശക്തി സംയോഗത്താൽ, ഇവിടെ ശക്തി വിഷ്ണു ഭഗവാനാണ്, വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സംയോഗത്താൽ അയ്യപ്പ സ്വാമി ജനിക്കുന്നു. 5 ആധാരനായിരിക്കുന്ന അപ്പനായിരിക്കുന്നവനാരോ അവനാണ് അയ്യപ്പൻ. 5 ആധാരങ്ങളെയും മറികടക്കുന്നവനാരാണോ അവൻ അയ്യപ്പനായി മാറുന്നു എന്ന മനോഹരമായ സങ്കല്പം. ഭാരതീയ സന്യാസ സമ്പ്രദായം അനുസരിച്ച് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നത് ഒരു ഗുരുവിലൂടെയാണ്.
ഗുരു അത്യന്താപേക്ഷിതമാണ്. എത്ര വലിയ ഭക്തനാണെങ്കിൽ കൂടി ശബരിമല യാത്രയ്ക്ക് ഒരു ഗുരുസ്വാമി കൂടിയേ തീരൂ. നെയ്യ് നിറച്ചു കൊടുക്കേണ്ടതും കെട്ടുമുറുക്കി കൊടുക്കേണ്ടതും ദക്ഷിണ വെച്ച് നമസ്കരിക്കുന്ന ശിഷ്യന് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് കൊടുക്കേണ്ടതും ഗുരുസ്വാമിയാവണം. അതുപോലെ ഈശ്വരീയ വൃത്തിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശുദ്ധ നിത്യബോധ സ്വരൂപത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പിതൃകടം വീടുന്നതിനായി ബലിതർപ്പണം ചെയ്തുകൊണ്ടാണ്. ശബരിമലയിലേക്കുള്ള യാത്രയും ഗംഗയ്ക്ക് സമമായ പമ്പയിൽ ബലി അർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പണ്ട് കാലങ്ങളിൽ ശബരിമല യാത്രയ്ക്കായി മാലയിട്ട് കഴിഞ്ഞാൽ ഗുരുസ്വാമിയോടൊത്ത് ഒരു കുടിൽ കെട്ടി താമസിച്ച് 41 ദിവസം കഠിനമായ വ്രതമനുഷ്ഠിച്ച് ശരണം വിളികളുമായി നിലത്ത് കിടന്നുറങ്ങി മല കയറി മകരജ്യോതി തൊഴുന്നതോടെ ഒരൊറ്റ യാത്രയിൽ തന്നെ ജീവിത ലക്ഷ്യം കൈവരിച്ചിരുന്നു. ഇന്ന് മകരജ്യോതി ദർശനത്തിനായി ഒഴുകിയെത്തുന്നത് കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ്. മാലയിട്ട് കഴിഞ്ഞാൽ ഒരു അയ്യപ്പ ഭക്തനും ഗുരുസ്വാമിക്കുമൊക്കെ ആ നാട്ടിലും വീട്ടിലും കിട്ടുന്ന ബഹുമാനം ഇന്നും കൂടുതലും എനിക്ക് തോന്നുന്നു അന്യസംസ്ഥാനങ്ങളിൽ തന്നെയാണ്. കാരണം ഇരുമുടി കെട്ടില്ലാതെ മല കയറുന്നതും ഇരുമുടി തട്ടിക്കൂട്ടി മല കയറുന്നതുമൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തെക്കാളും യുഗങ്ങളായി നിരവധി താപസന്മാർ തപസ് അനുഷ്ഠിച്ചിരുന്ന ഇപ്പോഴും തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യഭൂമിയാണ് ശബരിമല. അവിടേക്കൊരു ഉല്ലാസയാത്ര നടത്തിയ ആനന്ദമാണ് ഏവർക്കും അനുഭവിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള യാത്രകളിൽ. നിത്യമായ ആനന്ദവും പരമമായ സത്യവും പ്രാപ്തമാകണമെങ്കിൽ അയ്യപ്പ തത്വമറിഞ്ഞ് 41 ദിവസത്തെ ബ്രഹ്മചര്യം വ്രതമനുഷ്ഠിക്കുക തന്നെ വേണം. അന്നേരം സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ജീവിതത്തിൽ വിരക്തി വന്ന ഒരാൾക്ക് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ? അന്നേരം മാത്രം പോകാനുള്ളതാണോ ശബരിമല യാത്ര? ഒരിക്കലുമല്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ഒരൊറ്റ യാത്രയിൽ തന്നെ തൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ സാധിക്കുമായിരിക്കാം. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജന്മജന്മാന്തരങ്ങളായി നമ്മളെ പിന്തുടരുന്ന കർമ്മദോഷങ്ങൾ, കലിദോഷങ്ങൾ, ദുഃഖദുരിതങ്ങൾ എല്ലാം അകറ്റാൻ പടിപടിയായി ആത്മസംസ്കരണത്തിൻ്റെ 18 പടികളും മറികടക്കാൻ നമ്മളറിയാതെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും ഉത്തമമായ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനമാണ് ശബരിമല വ്രതാനുഷ്ഠാനം മണ്ഡലകാലം. നിത്യബ്രഹ്മചാരിയായിരിക്കുന്ന ഹഠയോഗിയായ അയ്യപ്പസ്വാമിയെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആരാധിച്ചു വന്നാൽ രേതസ് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെയുള്ള കൗമാരകാലത്ത് യോഗ ശീലിച്ചു തുടങ്ങിയാൽ ലോകം ജയിക്കാനുള്ള ആത്മവീര്യമുള്ളവനായി അവൻ മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രജപത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് എന്താണെന്നാണ് ചിത്രമായി കൊടുത്തിരിക്കുന്നത്. മന്ത്രരഹസ്യം മനസ്സിലാക്കി ഭക്തിയോടും ശുദ്ധിയോടും കൂടി സത്യം തേടിയെത്തുന്ന ഭക്തന് പഞ്ചഭൂതങ്ങളുടെ നാഥനായ അയ്യപ്പൻ ജീവിത വിജയത്തിനും ശ്രേയസ്സിനുമുള്ള നേർവഴി കാണിച്ചു കൊടുക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയ ശക്തിയെ ഉണർത്താനും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കും. ശബരിമലയിൽ മണ്ഡലകാല സമയത്ത് കാണുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ മന്ത്രജപത്തോടെ, ഒരേ വേഷഭൂഷ വിധാനത്തോടെ, ഒരേ തരത്തിലുള്ള ആചരണ വ്യവസ്ഥകളോടെ, ഉച്ചത്തിലുള്ള മന്ത്രോച്ചാരണത്തോടുകൂടി ഒരുമിക്കുമ്പോഴുണ്ടാകുന്ന അസാധാരണമായ കാഴ്ചയും അതിലൂടെ ഉണ്ടാകുന്ന അസാധാരണമായ ഊർജവും ഋഗ്വേദത്തിൽ പറയുന്ന പോലെ ഏവരിലേക്കും ഒരേ മനസ്സായി പടരുകയും ക്രിയാപൂർവമായ ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. വൃക്ഷികമാസം 1-ാം തീയതി ഡിസംബർ നവംബർ 17-ാം തീയതി വ്യാഴാഴ്ച മണ്ഡലകാലം ആരംഭിക്കുകയായി. ധനുമാസം 12-ാം തീയതി ഡിസംബർ 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല വ്രതമനുഷ്ഠിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി നവാക്ഷരീ മന്ത്രജപത്തോടുകൂടി ഭക്തി പുരസരം ശബരിമല കയറി അയ്യപ്പസ്വാമിയുടെ തിരുരൂപം ദർശിക്കാനും മകരജ്യോതിയായുള്ള ഭഗവാന്റെ സാന്നിധ്യം ദർശിക്കാനും നമ്മെയെല്ലാം അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.